പശ്ചിമബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നിലപാട് കടുപ്പിച്ച് രാജ്ഭവൻ ഒളിവിൽ പോയ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ ഗവർണർ സി വി ആനന്ദബോസ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി ഷാജഹാൻ സംസ്ഥാനം വിട്ടു എന്നാണ് റിപ്പോർട്ട് ബി ജെ പി അധ്യക്ഷൻ സുഗാന്ത മജുംദാർ ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ ഗവർണർ നിലപാട് വ്യക്തമാക്കിയതാണ് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായാൽ ഇടപെടും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഗവർണർ സി വി ആനന്ദബോസ് ഇപ്പോൾ ഏത് തരത്തിലാണ് അദ്ദേഹം ഇടപെടുന്നത് ഈ സങ്കീർണ്ണ സാഹചര്യത്തിൽ അച്യുതൻ ഉന്മേഷ് പശ്ചിമബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണത്തെ ഗുരുതര ഗൗരവതരമായി തന്നെ കണ്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ഗവർണർ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും ഒപ്പം പോലീസ് മേധാവിയെയും വിളിപ്പിച്ചിരുന്നുവെങ്കിലും അവരാരും തന്നെ ഹാജരായില്ല വിശദമായ റിപ്പോർട്ടും തേടിയിരുന്നു ഇതിനൊടുവിലാണ് രാജ്ഭവന് ഒരു പരാതി ലഭിക്കുന്നത് അതായത് ഷാജഹാൻ ഷെയ്ഖിനെ ഉടൻ പിടിക്കണമെന്നുള്ളതും ഇയാൾക്ക് പലതര പലതരത്തിലുള്ള ബന്ധങ്ങൾ ഇത്തരം ക്രമക്കേടുകൾ കാണി സ്വഭാവമുള്ളതായും എല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള പരാതി രാജ്ഭവനിൽ ഈ പരാതിയെ തുടർന്നാണ് ഇദ്ദേഹത്തെ ഉടൻ തന്നെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുവാനും തുടർ നടപടികളിലേക്ക് കടക്കുവാനുമുള്ള നിർദ്ദേശം ഡി ജി പിക്ക് നൽകുന്നത് ഒപ്പം പറയുന്നത് ഈ പശ്ചിമബംഗാൾ സംസ്ഥാനം വിട്ടതായുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത് ഈ ആക്രമണത്തിന് പിന്നാലെയാണ് ഷാജഹാൻ ഷേഖ് ഒളിവിൽ പോകുന്നത് തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ശക്തമാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പിടിക്കുവാനായുള്ള ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തുനിന്ന് ക്കുകയും അത് വിമാനത്താവളങ്ങൾക്കും ബി എസ് എഫിനും കൈമാറിയിരുന്നു ഒപ്പം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു ഇദ്ദേഹത്തെ വിവരങ്ങൾ സൂചനകൾ അതെല്ലാം തന്നെ ലഭിക്കുന്നവർ ഉടനടി അറിയിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാജ്ഭവനും ഇദ്ദേഹത്തിനായിട്ടുള്ള ഈ നടപടി കടുപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് ബി ജെ പി അധ്യക്ഷൻ സുകാന്ത മജുന്ദാർ ഗവർണറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ ക്രമസമാധാന തകർന്നതടക്കമുള്ള വിഷയങ്ങളായിരിക്കും ഇതിൽ ബി അധ്യക്ഷൻ ഉന്നയിക്കുക എന്തായാലും ഇ ഡി ഒരു പക്ഷത്ത് ശക്തമായ നീക്കത്തിന് ഒരുങ്ങുകയാണ് മറുവശത്ത് ഗവർണറും ഇവർക്കെതിരെ ഈ ഷാജഹൻ ഷെയ്ഖിനെതിരെയുള്ള നടപടി ശക്തി